നമസ്കാരം. സംസ്ഥാനത്ത് വിതരണം ചെയ്തുകൊണ്ടിരുന്ന വാർദ്ധക്യകാല പെൻഷനും അതോടൊപ്പം തന്നെ മറ്റ് ക്ഷേമ പെൻഷനുകളുമൊക്കെ ഇപ്പോൾ 5 മാസത്തെ കുടിശ്ശികയായി. സംസ്ഥാനത്തെ പെൻഷൻ ഗുണഭോക്താക്കളുടെ പല രീതിയിലുള്ള സമരമുറകൾ നമ്മൾ കണ്ടുകഴിഞ്ഞു. പെൻഷൻ മുടങ്ങിയതുകൊണ്ട് മരുന്ന് വാങ്ങാൻ ചട്ടിയുമായി പണം കണ്ടെത്താൻ ഇറങ്ങിയ അമ്മയും അതോടൊപ്പം തന്നെ റോഡിൽ കുത്തിയിരുന്ന് സമരം ചെയ്യുന്ന അമ്മയുടെയൊക്കെ ചിത്രങ്ങൾ ഇപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 5 മാസത്തെ പെൻഷൻ തുകയായ 8000 രൂപയാണ് സംസ്ഥാനത്തെ 64 ലക്ഷത്തോളം ആളുകൾക്ക് സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യുവാനുള്ളത്. കേന്ദ്ര സർക്കാരിൽ നിന്നും ലഭിക്കുവാനുള്ള 60000 കോടിയോളം രൂപ മുടങ്ങിയതിനാലാണ് ഇത്തരത്തിലുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് നടക്കാതെ പോകുന്നതെന്നാണ് സംസ്ഥാനത്തെ എല്ലാ മന്ത്രിമാരുടെയും പ്രതികരണം. ഇത്തരത്തിൽ കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നതുകൊണ്ട് മാത്രമാണ് സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും വലിയ ക്ഷേമ പദ്ധതികളിലൊന്നായ ക്ഷേമ പെൻഷൻ വർധനവ് ഇപ്പോഴും കടലാസിൽ മാത്രം ഒതുങ്ങിപ്പോകുന്നത്. അതുകൊണ്ട് തന്നെ ക്ഷേമ പെൻഷൻ വർധനവ് ഉടനില്ലെങ്കിലും സംസ്ഥാനത്ത് കുടിശ്ശികയുള്ള ക്ഷേമ പെൻഷൻ തുകയായ 8000 രൂപയുടെ വിതരണം ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് സംസ്ഥാനത്തെ ധനമന്ത്രിയുടെ അറിയിപ്പ്. കൃത്യമായും 2-3 ഗഡുക്കളായി സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക തീർത്തതിന് ശേഷം കൃത്യമായി എല്ലാ മാസവും 1600 രൂപ വീതം വിതരണം ചെയ്യുമെന്നും അറിയിപ്പിലുണ്ട്. ഒപ്പം തന്നെ സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഏറ്റവും പുതിയ പെൻഷൻ വിതരണ അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കുമായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൂടി കാണുവാൻ ശ്രദ്ധിക്കുക. താങ്ക് യു.